ഈ ഐ പി എല്ലിൽ അടുപ്പിച്ച് രണ്ടാമത്തെ മത്സരമാണ് രാജസ്ഥാൻ കളി ജയിക്കുന്നത്. സഞ്ജു മികച്ച ക്യാപ്റ്റൻസിയാണ് കാഴ്ചവെക്കുന്നത്. ഇന്ന് കളി തോൽക്കേണ്ടതായിരുന്നു, എന്നാൽ രാജസ്ഥാൻ അവസാനം കളി തിരിച്ചുപിടിച്ചു. ഇന്ന് കളി ജയിച്ച ശേഷം സഞ്ജു പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാൻ രണ്ടും കൽപ്പിച്ചാണ്. ഇപ്രാവശ്യം സഞ്ജുവിന് രാജസ്ഥാന് കപ്പ് നേടിക്കൊടുക്കണം, ഇല്ലെങ്കിൽ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിക്ക് പണി കിട്ടും. ഇന്ന് കളി ജയിച്ച ശേഷം സഞ്ജു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഞങ്ങൾ അടുപ്പിച്ച് രണ്ട് മത്സരവും ജയിച്ചിരിക്കുകയാണ്. ഇന്നത്തെ മാച്ചിൽ ഞാൻ ക്രെഡിറ്റ് കൊടുക്കുന്നത് റിയാൻ പരാഗിനാണ്. അവനാണ് ഇന്ന് ടീമിൻ്റെ നട്ടെല്ലായത്. അവനങ്ങനെ കളിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളിന്ന് കളി തോറ്റേനെ. ഡൽഹി ടീമും ഞങ്ങൾക്ക് മികച്ച ഒരു എതിരാളിയായിരുന്നു. റിയാൻ പരാഗിന് മേലെ എനിക്കൊരു വിശ്വാസമുണ്ട്, അതവൻ കാത്തു സൂക്ഷിച്ചു. എനിക്കിന്ന് വിചാരിച്ചതുപോലെ ഫോമാകാൻ സാധിച്ചില്ല, അതിലെനിക്ക് നിരാശയുണ്ട്. അടുത്ത മത്സരത്തിൽ ഇതിനേക്കാൾ നല്ല രീതിയിൽ കളിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ക്യാപ്റ്റനാകാൻ ഒരുപാട് ഇഷ്ടമാണ്. ഞാനെപ്പോഴും നോക്കിക്കാണാറ് രോഹിത് ധോണി എന്നിവരുടെ ക്യാപ്റ്റൻസിയാണ്. അവർ മികച്ച രീതിയിലാണ് ടീമിനെ നയിക്കാറ്. എനിക്കും അതുപോലെ രാജസ്ഥാൻ ടീമിന് കപ്പ് നേടിക്കൊടുക്കണം, അതാണ് എൻ്റെ ആഗ്രഹമെന്നും സഞ്ജു വ്യക്തമാക്കി. രാജസ്ഥാൻ ആരാധകർ ആവേശത്തിലാണ്, രണ്ട് മത്സരവും ജയിച്ചിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഇപ്രാവശ്യം ഉറപ്പായിട്ടും രാജസ്ഥാൻ പ്ലേ ഓഫിലെത്തും. അതുപോലത്തെ പ്രകടനമാണ് രാജസ്ഥാൻ കാഴ്ചവെക്കുന്നത്. ബാറ്റിങ്ങിലായാലും ബൗളിങ്ങിലായാലും രാജസ്ഥാൻ ഫോമിലാണ്. രാജസ്ഥാൻ്റെ ഒരേ ഒരു പ്രശ്നം ഓപ്പണിംഗ് ആണ്. ജയ്സ്വാളും ബട്ട്ലറും ഫോമാകുന്നില്ല, അത് രാജസ്ഥാന് തിരിച്ചടിയാവുന്നുണ്ട്. സഞ്ജു കഴിഞ്ഞ കളി നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ രാജസ്ഥാൻ്റെ ഇപ്പോൾ ഒരേ ഒരു ആശ്വാസം റിയാൻ പരാഗാണ്. ബാറ്റിങ്ങിൽ രണ്ട് മത്സരത്തിലും റിയാൻ പരാഗ് അടിച്ചു കളിച്ചു. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.